ചേച്ചി എന്നെ തല്ലാൻ വരും. ചേച്ചിക്കാണെ എന്നെ ഒട്ടും ഇഷ്ടമല്ല. ഒരു മണി ആയിരുന്നാണ് ക്യാപ്റ്റൻ ഇഷ്ടമുള്ളവരോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ. ക്യാപ്റ്റൻ വേണോ? ഇപ്പൊ വേണ്ട, കുറച്ച് അല്ല, കുറെ കഴിയട്ടെ, കുറെ കഴിയട്ടെ. അയ്യോ എനിക്കിപ്പോ വേണ്ട, അവസാനം ഞാൻ കഴിക്കാനും കുടിക്കാനും വേണ്ടി വന്നാണ് പറയും. എന്നാത് ക്യാപ്റ്റൻ ഒരു വഴി കിട്ടിയ ചൊറിഞ്ഞു ഓരോന്ന് ഓരോന്ന് പറയിപ്പിച്ച പിന്നെ എന്തോന്ന് പറയും. ഞാൻ അവിടെ മര്യാദയ്ക്ക് മിണ്ടാതിരിക്കുകയാണ്. ഓരോന്നോരോ നമ്മൾ പറഞ്ഞു 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 വന്ന് കാര്യം ഉടനെ അതിനകത്തേക്ക് എന്തെല്ലാം സാധനങ്ങളൊന്നും ഒരു വല്ല സാധനം എന്റെ കൈ വരെ വലിച്ച് പിടിച്ചു ഓടിച്ചു ഒരു പരിവാക്കി രണ്ടുപേരും കൂടെ ഉടനെ അവൻ കയറി പിടിച്ചു മൂക്കിനകത്ത് വിരലിട്ടോണ്ടിരുന്നു. എന്നിട്ട് കാണിക്കുന്ന മൊത്തം പെണ്ണുങ്ങളെ പറ്റി പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. എന്നിട്ട് അവർ അവർ അവരോട് അക്രമം കാണിക്കുകയും ചെയ്യും. പുള്ളി പൊക്കോണ്ടിരിക്കുന്ന സ്ട്രാറ്റജി പുറത്ത് ഭയങ്കര ഹിറ്റ് ആണെന്നുള്ള ഒരു ഇത് കിട്ടി. അത് കാരണം പുള്ളി ഇത് ചേച്ചി രണ്ടാഴ്ചയായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഈ മനുഷ്യ മുഖ്യം വെച്ചാൽ ഇത് കലക്കും. എന്നാ തേയിലവെള്ളത്തിൽ പഞ്ചസാര ഇടുമ്പം വീണ ഇന്ന് കരിഞ്ഞു. ഞാൻ കേട്ടതായത് വീണ ഇന്ന് കരിഞ്ഞു. ആരായിരിക്കും അടുത്ത ആഴ്ച ഇവിടെ നിന്നും പുറത്തു പോകുന്ന വ്യക്തി? സാറ് മഞ്ജു എന്റെ അടുത്ത് വന്നേക്കൂ. താങ്ക് യു ലാലേട്ടാ, താങ്ക് യു സോ മച്ച്. ഞാൻ ഫസ്റ്റ് ക്യാപ്റ്റൻ സാറെന്ന് പറഞ്ഞ അന്ന് അടിച്ചെടുത്ത് നിന്നെ പോലെ ഇഴഞ്ഞ് അയ്യോ ഇപ്പഴും ഞാൻ പറയുന്നു, ഇനിയുള്ളവരെങ്കിലും വീട്ടിലിരിക്കുന്നവരെ വെച്ച് പറയരുത് എന്തൊക്കെയാന്ന് പറഞ്ഞാലും. എന്റെ ഭർത്താവ് ഇത്ര ഫീലിങ്സ് ഉണ്ടായിരുന്നു, അവളെ കട്ട് ചെയ്യണമായിരുന്നു. അതെ, നീ പറഞ്ഞല്ലോ ഞാൻ കളിക്കാൻ വന്നാന്ന് പറഞ്ഞില്ലേ? ആടാ ഞാൻ കളിക്കാൻ വന്ന, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നിന്റെ കളിയൊക്കെ നിന്റെ വീട്ടിൽ മതി. നമ്മൾ പത്ത് നിന്റെ എല്ലാ കളിയും 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 നിന്റെ വീട്ടിൽ മനസ്സിലായോ? നിന്റെ വീട്ടിൽ നീ ഇവിടെ കളിക്കാൻ വരണം, മനസ്സിലായോ? ഞാൻ ഇവിടെ നിന്റെ കാര്യല്ല. ഇപ്പൊ എന്താ പറഞ്ഞ രീതി? ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? പറയൂ പറയൂന്നല്ലല്ലോ. ഇപ്പൊ റായിക്ക് പറഞ്ഞ നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ പഠിച്ച കൊള്ളാണ് രീതി. വെരി ബാഡ്. വേറെ ആൾക്കാർക്ക് ഞാൻ ഇത്തരം പരാതികളുണ്ടോ? ഞാനൊരു ദിവസം കണ്ടു അല്ല, കണ്ടെന്നു വേറൊന്നുമല്ല. ഞാൻ ആ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേനും ഈ രജിത്രട്ടന് ഒരു പച്ച വെനിയനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിക്കണു. അപ്പൊ ഞാൻ അല്ല, അങ്ങനെയെന്ന് പറഞ്ഞാല് ഇതിങ്ങനെ കളയുമായിരുന്നു. ഇവിടെ നിന്ന് വല്ല സമ്മാനം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാനായിട്ട്. എനിക്ക് ഭാര്യയില്ല, എനിക്ക് മക്കളില്ല, അമ്മയില്ല, അച്ഛനില്ല. അതുകൊണ്ട് ഈവൻ നാളെ പോവാൻ പറഞ്ഞാൽ പോലും ചങ്കൂറ്റത്തോടെ പോവാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരാളാണ്. അല്ലാതെ പ്ലാൻ ചെയ്തതൊന്നും ഉണ്ടാകാൻ സ്നേഹിക്കുന്ന ജനങ്ങളെ വീണ്ടും പണിയെടുപ്പിക്കേണ്ടി വരുമല്ലോ എന്നാണ്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ടും അത്ഭുതം കൊണ്ടും എന്റെ താങ്ങി നിർത്തുന്ന ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും ഇപ്രാവശ്യം ഇവിടുത്തെ നോമിനേഷനിൽ വന്നിട്ടില്ല. വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഈ നന്ദി ഞാൻ എന്റെ സഹോദരങ്ങളിലേക്കും ഇതുവഴിക്ക് എത്തിക്കുന്നു. നന്ദി. എന്റെ പ്രവൃത്തി ഞാൻ ഒട്ടും കുറക്കില്ല, ഹാർഡ് വർക്ക് ചെയ്യും. എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്ത് താങ്ങി നിർത്തുന്ന എന്നെ സ്നേഹിക്കുന്ന സഹോദരങ്ങൾക്കും ബോസിനും നന്ദി.